പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രീതിയ മക്കളെ, നമുക്കൊരുമിച്ച് ഈ മാസത്തിൻ്റെ അവസാന ദിവസത്തിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ലഭിച്ച സാവകാശത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി സ്തോത്രത്തിൽ കവിഞ്ഞ് നമുക്ക് അവൻ്റെ പാദപീഠയെ അല്പസമയമായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ മഹാമാരിയുടെ കാലങ്ങളിലും നമ്മെ ഓരോരുത്തരെയും അവിടെവിടങ്ങളിലായി ആ അത്യുന്നതിൻ്റെ മറവിൽ, ഹല്ലേലൂയ, സ്തോത്രം, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ ഈ നിമിഷം വരെയും കാത്തു സൂക്ഷിച്ച, പരിപാലിച്ച ദൈവകൃപയ്ക്കായി നമ്മളായിരിക്കുന്ന സ്ഥാനത്തെ കരങ്ങളെ ഉയർത്തി നന്ദി ഉറഞ്ഞ ഹൃദയത്തോടെ അല്പസമയം നമ്മുടെ ദൈവത്തിന് നന്ദി കരയറ്റാം, സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ നിന്നതല്ല പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ നിലനിർത്തിയതാണ്. ഹല്ലേലൂയ. ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ദൈവമക്കളെയും ദൈവം സൂക്ഷിക്കുകയും നമ്മുടെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവഹിതപ്രകാരം മറുപടി നൽകി തരികയും ചെയ്തുവല്ലോ. നന്ദിയോടെ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് വരുവാൻ താമസിച്ചാൽ അടുത്ത മാസവും കർത്താവിന് വേണ്ടി അധികം പ്രവർത്തിക്കുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് അധികം പ്രയോജനമുള്ളതായി തീരുവാൻ നമുക്ക് കർത്തസന്ധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം, സമർപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കാം. നമ്മളെ ജീവിപ്പിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ വചനമാണല്ലോ. ജീവനും ചൈതന്യം തരുന്ന വചനം, നമ്മളെ ഓരോ നിമിഷം തോറും ജീവിപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ആമീൻ. അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി 9:36. ഹല്ലേലൂയ, വായിക്കുന്നു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്യവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു മനസ്സലിവൽ ഉള്ള പിതാവിനെ നമുക്കിവിടെ കാണാം. ജീസസ് ദ കമ്പാഷനേറ്റ് ഷെപ്പേർഡ്. മനസ്സലിവുള്ള കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷക്കാലത്തിൽ, ആമീൻ, നമുക്കറിയാം മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ ഗിരി പ്രഭാഷണത്തിന് ശേഷം കർത്താവ് അവരെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. അങ്ങനെ യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് പള്ളികളിൽ ഉപദേശിക്കുകയും പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തതായി നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ്റെ പ്രാഥമിക ശുശ്രൂഷ എന്തെന്ന് അറിയുന്നല്ലോ എല്ലാവർക്കും. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ടീച്ചിങ്, പ്രീച്ചിങ്, ഹീലിംഗ്. ഇതായിരുന്നല്ലോ കർത്താവ് ഹല്ലേലൂയ പ്രാഥമികമായി ചെയ്തിരുന്നത്. ഇത് അനുഭവിക്കുകയും കാണുകയും ചെയ്ത വലിയൊരു പുരുഷാരമാണ് യേശുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ, ഈ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ യേശുവിന് തോന്നിയത്, ഹല്ലേലൂയ, ഇവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്യവരുമായിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് ഇടയനില്ലാത്ത ആടുകളുടെ പ്രത്യേകത, നമ്മൾ ഒരിക്കലേലും ചിന്തിച്ചിട്ടുണ്ടോ? ഇടയനില്ലെങ്കിൽ ആടുകൾക്ക് എന്ത് സംഭവിക്കും? 23:1 നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ആടുകൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകി ആ നല്ല പച്ചയായ പുൽപ്പരങ്ങളിൽ നടത്തുകയും കൂരിരുൾ താഴുകളിൽ കൂടി നടന്നാലും, ഹല്ലേലൂയ, സ്തോത്രം, ഒരനർത്ഥവും ഭയപ്പെടാതെ തൻ്റെ വടിയും കോലും കൊണ്ട് ആശ്വസിപ്പിക്കുന്ന വലിയ ഇടയനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, പ്രിയമുള്ളവരെ, അല്പസമയം കൊണ്ട് യേശു എന്തെല്ലാം വിഷയത്തിൽ മനസ്സലിഞ്ഞു എന്ന് നമുക്ക് നോക്കാം. 1, യേശു മനസ്സലിഞ്ഞത് മത്തായി 15:32, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലാത്തത് കണ്ട് കർത്താവ് മനസ്സലിഞ്ഞതായി കാണാം. ഇവിടെ നമ്മൾ കാണുന്നത് 7 അപ്പവും മീനും കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച ചരിത്രമാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഈ ചരിത്രമെല്ലാം അറിയാവുന്നതാണല്ലോ. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ അമ്മയോ അപ്പനോ ക്വാറന്റൈൻ ആയാൽ ആ വീട്ടിലെ സാഹചര്യം നമ്മൾ ചിന്തിക്കാറുണ്ടോ? എത്ര ഭവനത്തിൽ എത്രയോ പേർ ഭാരപ്പെടുന്നു. എല്ലാവരും ബുദ്ധിപൂർവം സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യുമ്പോൾ അവരുടെ ഡെയിലി നീഡ്സ് എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ ചുറ്റുമുള്ളവരെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ശരിയായ ലക്ഷ്യബോധമില്ലാതെ നിസ്സഹായ അവസ്ഥയിലുള്ള തകർന്ന ഹൃദയമുള്ളവരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. നിരാശരും നിരാലംബരും ആയവരെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? യേശു ഇവരെ കണ്ട് മനസ്സലിഞ്ഞു. കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ഇവരോടുള്ളതെന്ന് നമ്മൾ ശരിക്കും ഇവിടെ വായിക്കാൻ കഴിയുമല്ലോ. വട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദം?
രണ്ടാമതായി കർത്താവിൻ്റെ മനസ്സലിവ് നമ്മൾ ദർശിക്കുന്നത് വിവിധ രോഗങ്ങളാലും വിവിധ സാഹചര്യങ്ങളാലും വേദനപ്പെടുന്നവരോടാണ്. മത്തിയു 14:14 കർത്താവ് പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കിയതായി കാണാം. സ്തോത്രം. ആമീൻ. മൂന്നാമതായി ദൈവത്തിൻ്റെ മനസ്സലിവ് നമ്മൾ കാണുന്നത് ഏകാന്തത അനുഭവിക്കുന്നവരോടാണ്. ഐസൊലേറ്റഡ് ഓർ ക്വാറന്റൈൻഡ് പീപ്പിൾ, കുഷ്ഠരോഗികൾ, ഭൂതഗ്രസ്തർ തുടങ്ങി സമൂഹത്തിൻ്റെ ഏകാന്തത അനുഭവിക്കുന്നവരെ കണ്ട് യേശു അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നതായി കാണാം. നമുക്കറിയാം കുഷ്ഠരോഗികളെ ആരും തൊടാറില്ല. എന്നാൽ മാർക്ക് 1:41 യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയ കുഷ്ഠരോഗിയെ കണ്ട് മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ട് യേശു അവനെ സൗഖ്യമാക്കിയതായി കാണാം. സ്തോത്രം. ഹല്ലേലൂയ. ഗെനസരത്തെ ഭൂതഗ്രസ്തരുടെ അടുക്കൽ യേശു ചെന്നതും സമൂഹം മാറ്റി നിർത്തുന്നവർ അനുഭവിക്കുന്ന ഏകാന്തത കണ്ട് യേശുവിൻ്റെ മനസ്സലിയുന്ന ദൃശ്യമാണ് നമ്മളിവിടെ ദർശിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് അല്പസമയം നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. പലപ്പോഴും അവരുടെ അടുക്കൽ കടന്നു ചെന്ന് ശുശ്രൂഷിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും മനസ്സലിവോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനെങ്കിലും കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. നാലാമതായി ലൂക്കോസ് 7:13 നൈൻ എന്ന പട്ടണത്തിൽ മകൻ്റെ ശവം അഞ്ചുമായി പോകുന്ന വിധവയുടെ ദുഃഖം കണ്ട് മനസ്സലിയുന്ന നമ്മുടെ പിതാവിനെ കാണാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദുഃഖിക്കുന്നവരുടെ കൂടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വിധവമാർ, അനാഥർ, ആശ്രമർ, യാചകർ, അങ്ങനെ നമുക്ക് ചുറ്റും ദുഃഖിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. പ്രിയമകദൈവമക്കളെ, യേശുവിൻ്റെ മനസ്സലി ഉണ്ടെങ്കിൽ മാത്രമേ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് കഴിയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ യേശുവിനെ പോലെ മനസ്സിലുള്ളവരായി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആവശ്യത്തിലിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇടയനില്ലാതെ അലയുന്നവർക്ക് ഹമീൻ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അവിടുന്നാണ് ഏറ്റവും വലിയ ഇടയൻ. അവിടുന്ന് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്തവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ നല്ല ഇടയൻ്റെ പക്കൽ ഒന്നിനും കുറവില്ല. ഹല്ലേലൂയ. അവിടുന്ന് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, അനാഥരായി വിടുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന പോലെ ആ നല്ല ഇടയൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സഹായിപ്പാൻ ആരുമില്ലാതെ ഏകാന്തതയുടെയും രോഗങ്ങളുടെയും നിരാശകളുടെയും വേളകളിൽ ആരും നമ്മോട് മനസ്സലിവ് കാണിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വേളകളിൽ മനസ്സലിവുള്ള, നമ്മോട് ആതുരതയുള്ള ആ നല്ല ഇടയനായ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ആമീൻ. ആ മനസ്സലിയുള്ള കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്താം, സമർപ്പിക്കാം. നമുക്കും അങ്ങനെയുള്ള ഹല്ലേലൂയ അനുഭവത്തിലേക്ക് നമുക്കും കടന്നെല്ലാം. ഹല്ലേലൂയ. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സലിയും മഹാദയുമുള്ള ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് അടിയങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ഹല്ലേലൂയ. ഈ ഒരു മാസക്കാലം കർത്താവിൻ്റെ കൃപയിൽ, ദയയിൽ, വിശ്വസ്തയിൽ അടിയങ്ങളെ അവിടുന്ന് ഹല്ലേലൂയ അടിയങ്ങളുടെ അവിശ്വസ്തകൾ, ബലഹീനതകൾ, നന്ദികേടുകളൊന്നും ഓർക്കാതെ കാത്തു പരിപാലിച്ച ആ വലിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ പിതാവേ, ഞങ്ങളുടെ വിവിധ ആവശ്യങ്ങളിലായിരിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടത്തിൽ, രോഗത്തിൽ, ദുഃഖത്തിൽ, ഭാരത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ മനസ്സലിവുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ആശ്വാസവും ആ ദൈവസ്നേഹവും പകർന്നു തരൂ. തന്നിരിക്കാൻ സ്തോത്രം. കർത്താവ്, അത് ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതാ. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന ഹല്ലേലൂയ കർത്താവെ, ഓരോ ദൈവ മക്കളെയും അവരുടെ കുടുംബത്തെയും അവരുടെ ഹല്ലേലൂയ പൈതങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അതാ. ഞങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നതായ ചെറുതും വലുതുമായി ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നതായി ഓരോ വിഷയത്തിന്മേലും ഞങ്ങളുടെ ഹല്ലേലൂയ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്നതായി ഓരോ വിഷയത്തിന്മേലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാ വ്യാപരിച്ച് അത് വിടുതലായി, സൗഖ്യമായി, ജയമായി തീരുവാൻ ഈ ദിവസങ്ങൾ അവിടെ നിടയാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ദേശത്തോട് മനസ്സലിഞ്ഞിരിക്കാൻ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളോട് മനസ്സലിഞ്ഞ് ഞങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി അയച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ജയത്തോടെ നടത്തിയിരിക്കാൻ സ്തോത്രം. സർവം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം വല്ല മാറാകണമേ. ആമീൻ. ആമീൻ. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു ആൾ.